വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, നമ്മുടെ പ്രിയപ്പെട്ട എം പി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പാലോളി വി അബ്ദുറഹ്മാൻ എം എൽ എ, പുൽപ്പാടൻ സഖീന, വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള കാരണവന്മാരെ, സഹകാരികളെ, 51-ൽ രൂപം കൊള്ളുകയും 64 മുതൽ ബാങ്കിംഗ് മേഖലയിലേക്ക് കടക്കുകയും ചെയ്ത കോഡൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഇന്ന് സൂപ്പർ ഗ്രേഡ് ബാങ്കായി കഴിഞ്ഞ 2 കൊല്ലമായി മാറിയിരിക്കുകയാണ്. സഹകരണ മേഖല കഴിഞ്ഞ നാളുകളിൽ നേരിട്ടുള്ള വെല്ലുവിളികൾ മുന്നിൽ കണ്ടുകൊണ്ട് ന്യൂ ജനറേഷൻ ബാങ്കുകൾ പോലെ തന്നെ ബാങ്കിംഗ് ഇടപാടിൽ ബാങ്ക് ഇടപാടുകാർക്ക് എല്ലാ ആധുനിക സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന രൂപത്തിൽ കോഡൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബാങ്കിംഗ് മേഖലയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ആധുനിക സൗകര്യങ്ങളോടുകൂടി ഈ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ്, അതുപോലെ തന്നെ മെയിൻ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ബ്രാഞ്ചുകൾ ആ രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഹെഡ് ഓഫീസിൻ്റെയും മെയിൻ ബ്രാഞ്ചിൻ്റെയും ഉദ്ഘാടന വേളയിലാണ് നമ്മൾ നിൽക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ സേവനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടതില്ല. ഈ ബാങ്കിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചയും നിർലോഭമായ സഹകരണവും ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമവും നടത്തിയിട്ടുള്ളവരാണ് ഈ പഞ്ചായത്തിനകത്തും പുറത്തുമുള്ള ഒട്ടേറെ പേർ. അവരെല്ലാവരെയും ഈ വേളയിൽ സ്മരിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കാതെ, സമയം വളരെ വൈകിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഈ കെട്ടിട ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹത്തെ ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബാങ്കിൻ്റെ മെയിൻ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയും നമുക്കെല്ലാവർക്കും സുപരിചിതനും നമ്മുടെ എം പിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നേരത്തെ ഒരു ഡേറ്റിന് വെച്ചതായിരുന്നു, പിന്നെ ഡേറ്റ് മാറ്റി. ഇതിനെല്ലാം തിരക്കുകൾക്കിടയിലും ഇതിനോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ബഹുമാനത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബാങ്കിൻ്റെ മുൻ പ്രസിഡൻറ്റും നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ശ്രീ മൂസ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ബാങ്കിൻ്റെ ഈ ഓഡിറ്റോറിയം. വലിയാട് മറ്റ് ഓഡിറ്റോറിയങ്ങളില്ല, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓഡിറ്റോറിയം വേണമെന്ന് ആലോചിക്കുകയും അദ്ദേഹത്തിൻ്റെ പേര് നൽകുകയും ചെയ്തു. ഈ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തത് ശ്രീ പാലോളി മുഹമ്മദ്കുട്ടിയാണ്, മുൻ മന്ത്രി. നമ്മുടെ പ്രിയപ്പെട്ട പാലോളിയെ ഈ യോഗത്തിലേക്ക് ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും 45,000-ത്തോളം വരുന്ന ജനസംഖ്യയാണ് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ളത്. ആ 45,000-ത്തോളം വരുന്ന ആളുകളെ എല്ലാവരെയും ബാങ്കിൻ്റെ വിവിധ ഇടപാടുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സമ്പൂർണ്ണ ബാങ്കിങ് മേഖലയായി നമ്മുടെ ബാങ്കുമായി ഇടപെട്ടുകൊണ്ട് പ്രഖ്യാപനമാണ്
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഈ സമ്പൂർണ്ണ ബാങ്കിങ് പ്രഖ്യാപനം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ വി അബ്ദുറഹിമാനാണ്. അബ്ദുറഹിമാൻ എം എൽ എ ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ലൈബ്രറി ഉദ്ഘാടനം നമ്മുടെ ബാങ്കിൻ്റെ മുൻ പ്രസിഡൻറ്റും ആദരണീയനുമായിട്ടുള്ള മേച്ചേരി അബ്ദുറഹിം വാഷിയുടെ പേരിലാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ഇ എൻ മോഹൻദാസാണ് മോനേട്ടനെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പഞ്ചായത്തിന് ആളുകൾക്ക് ആവശ്യമായ സേവന കേന്ദ്രമായിട്ടൊരു ജനസേവന കേന്ദ്രം ആരംഭിക്കണമെന്ന് ഭരണസമിതി ആലോചിച്ചിരുന്നു. അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ശ്രീമതി പുൽപ്പാടൻ സഖീനയാണ്. അവരെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ വച്ച് ആദ്യ നിക്ഷേപം സ്വീകരിക്കുന്നത് നമ്മുടെ സഹകരണ സംഘം ജോയിൻറ് രജിസ്റ്റായിട്ടുള്ള ശ്രീ മുഹമ്മദ് അഷ്റഫ് ആണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ, നമ്മുടെ പ്രമുഖ സഹകാരി, എന്നും ഈ ബാങ്കിൻ്റെ വളർച്ചയിൽ നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഉബൈദുള്ള സാഹിബാണ്. ഉബൈദുള്ളയെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഓണം ഉത്സവം വരികയാണ്. ഓണച്ചന്തയുടെ കൺസ്യൂമർ ഫെഡിൻ്റെ ഓണച്ചന്തയുടെ ജില്ലാതലത്തിലുള്ള ഉദ്ഘാടനം ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയാണ് നടത്തുന്നത്. കൺസ്യൂമർ ഫെഡിൻ്റെ റീജിയണൽ മാനേജർ സത്യൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ യോഗത്തിൽ വച്ച് നിക്ഷേപ പലിശരഹിത നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വിധവകളുടെ കുട്ടികൾക്ക് വിവാഹ ധനസഹായം നൽകുന്നുണ്ട്. ആ ധനസഹായവും ഈ യോഗത്തിൽ വച്ച് നൽകുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആണ് വി അബ്ദുറഹിമാനാണ് അത് നൽകുന്നത്. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ നമ്മുടെ പഞ്ചായത്തിനകത്തെ എ ക്ലാസ് മെമ്പർമാരെ മുഴുവൻ ഇൻഷുറൻസ് സ്കീമിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇൻഷുറൻസ് സ്കീമിൽ ഇ എം എസ് സഹകരണ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മളത് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ എം ഡി നാസറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി എം കെ മുഹ്സിൻ, അതുപോലെ തന്നെ ജോയിൻറ് ഡയറക്ടർ കോപ്പറേറ്റീവ് എം സുബൈദ, എ ആർ ഗോവിന്ദൻ കുട്ടി, കോഡൂർ പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സുബൈർ, കോഡൂർ പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ മുഹമ്മദ് അലി, ഇവരെല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിലേറെ ഉപരിയായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബാങ്കിൻ്റെ ഇന്നത്തെ വളർച്ചയിൽ എല്ലാ വിധത്തിലുള്ള സഹകരണവും ഇവിടുത്തെ ജനങ്ങളുടെ പിൻബലത്തിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വൈകിട്ടും ഇവിടെ എല്ലാവരും കാത്തുനിന്ന് ഇതിനോട് സഹകരിക്കുന്നത്. അവരെല്ലാവരെയും ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് പത്രപ്രവർത്തകർ, സഹകരണ മേഖലയ്ക്കകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, ബോർഡ് മെമ്പർമാർ, ജീവനക്കാർ, ബാങ്കിലെ ജീവനക്കാർ തുടങ്ങിയ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഉബൈദുള്ളക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അഭിവാദ്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ അതിശക്തമായ പ്രളയമാണ് ഈ വർഷമുണ്ടായത്. ആ പ്രളയത്തിൽ പെട്ട് മലപ്പുറം കോട്ടക്കുന്നിൽ 3 പേരും നിലമ്പൂരിൽ 53 പേരും മരണപ്പെടുകയുണ്ടായി. അവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് 1 മിനിറ്റ് നമുക്ക് എണീറ്റു. അതിന് പുറമെ സംസ്ഥാനത്തൊട്ടാകെ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവർ. ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന സഹകരണവും ടൂറിസവും വകുപ്പ് മന്ത്രി
ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർ, ബഹുമാനിയനായ നമ്മുടെ എം പി, മുൻ വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി സാഹിബ്, ബഹുമാനായ എൻ്റെ സഹപ്രവർത്തകൻ താനൂർ എം എൽ എ ശ്രീ വി അബ്ദുറഹ്മാൻ, കോഡു സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ ഇ എൻ മോഹൻദാസ് മാസ്റ്റർ, ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സക്കീന പുൽപ്പാടൻ, സ്വാഗതം ആശംസിച്ച നമ്മുടെ ബാങ്കിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് ശ്രീ വി പി അനിൽകുമാർ, വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ എം കെ മൊഹസിൻ, സഹകരണ ജോയിൻ്റ് രജിസ്ട്രാർ മുഹമ്മദ് അഷ്റഫ്, ജോയിൻ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എം സുബൈദ, സഹസംഘ അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ ഗോവിന്ദൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സുബൈർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ കെ മുഹമ്മദ് അലി, ഇ എം എസ് സഹകരണ ആശുപത്രിയുടെ ജനറൽ മാനേജർ ശ്രീ എം അബ്ദുൽ നാസർ, ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീ കെ മോഹൻദാസ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള മറ്റു വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമയം വളരെ വൈകിയത് കൊണ്ട് ഒരധ്യക്ഷ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. സ്ഥിരമായി കൂടുതൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പരിപാടിയിൽ ഒരംഗത്തെപ്പോലെ പങ്കെടുക്കുകയും ബാങ്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഇന്ന് പ്രത്യേകമായി എന്തെങ്കിലും പറയണം എന്നുദ്ദേശിക്കുന്നില്ല. സഹകരണ പ്രസ്ഥാനം ഇന്ന് ശക്തിയാർജിച്ച് വളർന്ന് പന്തലിച്ച് ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലേക്കും പടർന്ന് പന്തലിച്ചിരിക്കുക. മുമ്പ് ഐക്യ നാണയ സംഘങ്ങളായി തുടങ്ങിയിട്ടുള്ള സഹകരണ സംഘങ്ങൾ ഇന്നിപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകളെ കിടപിടിക്കുന്ന, ഇടപാടുകാർക്ക് എല്ലാ ആധുനിക സംവിധാനങ്ങളും സൗകര്യമൊരുക്കുന്ന ബാങ്കുകളായി നമ്മുടെ സഹകരണ ബാങ്കുകൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ സഹകരണ പ്രസ്ഥാനം വളർന്ന് വന്ന് വിമാന കമ്പനി സ്വന്തമായി തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത്രമാത്രം വളർച്ച സഹകരണ മേഖലയ്ക്ക് കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് ആരുടെ മുമ്പിലും ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന, നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് കോഡൂർ സർവീസ് സഹകരണ ബാങ്ക് എന്ന സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരാമൃത് വെളിച്ചെണ്ണയിലൂടെ ലോക പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള സ്ഥാപനമാണ് കോഡൂർ സർവീസ് സഹകരണ ബാങ്ക്. അതുപോലെ കോഡൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കോക്കനട്ട് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോട് നടത്തുന്ന വിവിധങ്ങളായ പദ്ധതികളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ പഞ്ചായത്തിലെയും പരിസര പ്രദേശത്തുമുള്ള ജനങ്ങൾ എന്നതുകൊണ്ടാണ് ഈ ബാങ്കിൻ്റെ ഏത് പരിപാടിക്ക് ചെന്നാലും തിങ്ങി നിറഞ്ഞ സദസ്സ് എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ബാങ്കും ഈ പ്രദേശത്തെ ജനങ്ങളും തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി വളരെ പ്രയാസത്തോടു കൂടിയാണ് വന്ന് ബെരുമ്പനോട് പറഞ്ഞത്, 2 മണിക്കൂറൊക്കെ വൈകുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറെ പ്രയാസം. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി വെറുതെ വഴിയതല്ല. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ കവളപ്പാറയിലും പാതാറിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിച്ചാണ് അദ്ദേഹം ഇങ്ങോട്ടെത്തിയത്. എന്നാൽ പോലും അദ്ദേഹം വളരെ വിഷമത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷേ ഇത്രമാത്രം താമസിച്ചിട്ടും ഒരു കുട്ടിയും ഒഴിഞ്ഞു പോകാതിരുന്നത് ഈ ബാങ്കുമായുള്ള ജനങ്ങളുടെ അഭേദ്യമായ ബന്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയെ കൂടി അറിയിക്കാൻ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഇനി വരും നാളുകളിൽ നീതി മെഡിക്കൽ ലാബും നീതി മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്താനിരിക്കുകയാണ്. അപ്പോൾ ഈ ബാങ്കിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലെ പോലെ നാട്ടുകാരുടെ മുഴുവൻ നിശ്ചയമായ പിന്തുണയും സഹകരണവും ഉണ്ടാവണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നവീകരിച്ച ഹെഡ് ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനായ ടൂറിസവും സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവരെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും ഈ നാടിൻ്റെ പ്രിയങ്കരനുമായിട്ടുള്ള എം എൽ എ ശ്രീ പി ഉബൈദുള്ള, സ്വാഗതമാശംസിച്ച ശ്രീ വി പി അനിൽകുമാർ, ബഹുമാന്യനും പ്രിയങ്കരനുമായിട്ടുള്ള ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം പി, ആദരണീയനായ എൻ്റെ തലമുറയുടെ ഒരു റോൾ മോഡലെന്ന് ഞാൻ കരുതുന്നതായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള പാലുളി, പ്രിയപ്പെട്ട വി അബ്ദുൾ റഹ്മാൻ എം എൽ എ, ശ്രീ എൻ മോഹൻദാസ്, ശ്രീമതി പുൽപ്പാടൻ സക്കീന, മുഹമ്മദ് അഷ്റഫ് ടി, ശ്രീമതി സി പി ഷാജി, എം കെ മുഹസീൻ, സുബൈദ, വി ഗോവിന്ദൻകുട്ടി, കെ എം സുബൈർ, കെ മുഹമ്മദ് അലി, സെക്രട്ടറി കെ മോഹൻദാസ് തുടങ്ങി ഭരണസമിതി അംഗങ്ങൾ, ബാങ്കിൻ്റെ ജീവനക്കാരായിട്ടുള്ള പ്രിയമുള്ളവർ, മറ്റ് സഹകാരികളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സഹകരണ ബാങ്കിൻ്റെ, കോഡൂർ ബാങ്കിൻ്റെ നവീകരിച്ച ഹെഡ് ഓഫീസ്
മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ സംബന്ധിക്കുന്നത്. വളരെ സുദീർഘമായിട്ടുള്ള ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള സഹകരണ സ്ഥാപനമാണിത്. 1951 ഐക്യനാണയ സംഘമായിട്ട് വളരെ പിന്നാക്കം നിന്നിരുന്നതായിട്ടുള്ള ഈ ഗ്രാമപ്രദേശത്തെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ട ഈ സഹകരണ പ്രസ്ഥാനം കാലത്തിൻ്റെ മഹാപ്രവാഹത്തിലൂടെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ സൂപ്പർ ഗ്രേഡ് ബാങ്കായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഇടപാടുകാർക്ക് ആധുനികമായിട്ടുള്ള സർവീസസ് നൽകുന്നതിനുമൊക്കെ പറ്റുന്ന തരത്തിലേക്ക് ഈ ബാങ്കിൻ്റെ പ്രവർത്തനത്തെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ഇതിൻ്റെ ഭാരവാഹികൾക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മറ്റു പല കാര്യങ്ങളിലും എന്ന പോലെ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണ്. ഇന്ത്യയിലെ സഹകരണ നിക്ഷേപത്തിൻ്റെ 50% കേരളത്തിലേതാണെന്ന് പറയുമ്പോൾ എത്രമാത്രം വൈപുല്യമാർന്നതാണ്, വ്യാപ്തിയുള്ളതാണ് നമ്മുടെ നാട്ടിലെ സഹകരണ പ്രസ്ഥാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവില്ല. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഇന്നത്തെ മുഖത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മറ്റു പല ഘടകങ്ങളും പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി പ്രവർത്തിച്ച ഒരു ഘടകം കേരളത്തിലെ സഹകരണ മേഖല തന്നെയാണ്. ആധുനിക കേരളത്തെ, പുതിയ കേരളത്തെ, ഇന്ന് നാം കാണുന്ന ഈ നാടിനെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശക്തമായിട്ടുള്ള ഉപാധിയായി വർത്തിച്ചത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണ്. ആ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അവസാന പരിശ്രമം നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, 2016 നവംബർ 8. അത് കേരളത്തിലെ സഹകാരികൾക്ക് മറക്കാനേ പറ്റില്ല. നോട്ടു നിരോധനം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങളുടെ മേൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പോലെ ഒരു അവസ്ഥാവിശേഷം സൃഷ്ടിക്കപ്പെട്ട ദിവസമായിരുന്നു അത്. അന്ന് ഭരണാധികാരികൾ പറഞ്ഞ കാര്യമെല്ലാം നമുക്ക് ഇന്ന് ഓർമ്മയുണ്ട്. ഞാനത് ആവർത്തിക്കുന്നില്ല. രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ, സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനാണ് നോട്ട് നിരോധനമെന്നാണ് പറഞ്ഞത്. പിന്നെ സഹകരണ ബാങ്കുകളിലുള്ളത് മുഴുവൻ കള്ളപ്പണമാണ്. ആ കള്ളപ്പണം പിടിച്ചെടുക്കാൻ സഹകരണ ബാങ്കുകൾ മാത്രമല്ല രാജ്യത്തെ സമാന്തര സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയിട്ടുള്ള കള്ളപ്പണ നിക്ഷേപത്തെ കൈകാര്യം ചെയ്യാൻ കേരളത്തിലത് സഹകരണ ബാങ്കുകളിലാണെന്ന് അവർ കണ്ടെത്തിയത്. ഇത്തരം പ്രഖ്യാപനങ്ങളോടുകൂടിയാണ് നോട്ട് നിരോധനത്തെ കൈകാര്യം ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചത്. കേരളത്തിൽ നിങ്ങൾക്കറിയാം, അവരുടെ ഏറ്റവും വലിയ ആക്രമണത്തിന് ഇരയായി തീർന്നത് മലപ്പുറം ജില്ലയായിരുന്നു. കാരണം മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് എല്ലാ വീട്ടിലും ആരെങ്കിലും ഒന്നോ രണ്ടോ പേരൊക്കെ വിദേശങ്ങളിലുണ്ട്. അവിടെ നിന്നെല്ലാം തന്നെ കൊണ്ടുവരുന്നത് കള്ളപ്പണമാണെന്നുള്ള മട്ടിലാണ് മലപ്പുറം ജില്ലയെ. സംസ്ഥാനത്താകെ അതിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു, എന്നാലും അതിൻ്റെ കുന്തമുന തിരിഞ്ഞത് മലപ്പുറത്തേക്കായിരുന്നു. ഒരു ദിവസത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലാ ബാങ്കിലും അതിൻ്റെ ബ്രാഞ്ചസിലും ഏതാണ്ട് 10-80 വരുന്ന ബ്രാഞ്ചസിലും ഒരേ സമയം എൻഫോഴ്സ്മെൻറ്റിൻ്റെ പരിശോധന നടക്കുന്നു. കള്ളപ്പണവേട്ട ബ്രേക്കിംഗ് ന്യൂസായിരുന്നു. കണ്ടവർ അത്ഭുതപ്പെടുകയായിരുന്നു. ഭയങ്കരമായിട്ടുള്ള കള്ളപ്പണവേട്ട നടക്കുന്നുണ്ടാകും എന്ന് തന്നെ കരുതി. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വിവരം നമുക്കറിയാൻ വേണ്ടി പറ്റുമെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റി. എന്ത് തെറ്റുപറ്റിയെന്ന് ചോദിച്ചാൽ, വൈകുന്നേരമായപ്പോഴത്തേക്ക് ബ്രേക്കിംഗ് ന്യൂസ് അങ്ങ് അവസാനിപ്പിച്ചു എന്നുള്ളതൊഴിച്ചാൽ ജില്ലാ ബാങ്കിലും ബ്രാഞ്ചസിലും നടന്നതായിട്ടുള്ള കള്ളപ്പണവേട്ടയുടെ ബാക്കി പത്രം എന്താണെന്ന് പറയാനായിട്ട് ഈ മാധ്യമങ്ങൾ കൂട്ടാക്കിയില്ല. അവർക്ക് ഒരു ഉറുപ്പികയുടെ കള്ളപ്പണവും ഈ ജില്ലാ ബാങ്കിൽ നിന്നോ ബ്രാഞ്ചസിൽ നിന്നോ അവർ ലക്ഷ്യം വെച്ച് അന്വേഷണം നടത്തിയ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിൽ നിന്നോ പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ അവർക്ക് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നേർക്ക്
ഒത്തിരി ചളി തെറിപ്പിക്കാൻ സാധിച്ചു. അതിൻ്റെ നേർക്കുള്ള വിശ്വാസ്യതയ്ക്ക് ഭംഗം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്താൻ സാധിച്ചു. കേരളത്തിലെ സഹകാരി സമൂഹം ഒറ്റക്കെട്ടായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി റിസർവ് ബാങ്കും നബാർഡും മറ്റ് എൻഫോഴ്സ്മെൻറ്റ് അധികാരികളും ഒക്കെ നടത്തിയ നീക്കത്തെ നേരിട്ടത്. ഗവൺമെൻറ് മുന്നിലുണ്ടായിരുന്നു നിശ്ചയമായിട്ടും. കേരളത്തിലെ ഏറ്റവും നല്ല സഹകാരികൾ ഒരാളാണ് പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനൊരു കോട്ടവും ഉണ്ടാകരുതെന്ന് കരുതി വിവിധ നടപടികൾ സ്വീകരിച്ചു. RBI ആസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി മന്ത്രിമാരെയും കൂട്ടി മാർച്ച് നടത്തി. ഒരുപക്ഷേ നോട്ട് നിരോധനം സൃഷ്ടിക്കുന്ന സാമ്പത്തിക സാമൂഹ്യ അവസ്ഥയെ ദേശീയമായിട്ടും സാർവദേശീയമായിട്ടും ചർച്ച ചെയ്യപ്പെടാൻ സമീപകാലത്തൊരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം സഹായകരമായി. രണ്ടാമത് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം അദ്ദേഹം വിളിച്ചു കൂട്ടി. സഭയ്ക്കകത്തും പുറത്തും അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ ദശലക്ഷക്കണക്കായിട്ടുള്ള നിക്ഷേപകർ, കോടിക്കണക്കിന് രൂപ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപകർ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട, നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഗ്യാരണ്ടി സംസ്ഥാന ഗവൺമെൻറ്റാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതാണ് കേരളത്തിലെ സഹകാരി സമൂഹത്തിന് നോട്ട് നിരോധനത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്ത് ലഭ്യമാക്കിയത്. ആ കരുത്തിൻ്റെ പിൻബലത്തിൽ രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ, കക്ഷി വ്യത്യാസം കൂടാതെ, നമ്മൾ ഒരു മനസ്സോടുകൂടി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലയടക്കം കേരളത്തിലെ സഹകരണ മേഖലയിൽ നിക്ഷേപം കുമിഞ്ഞുകൂടാൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ 2016 നിന്ന് 19 നിൽക്കുമ്പോൾ തികഞ്ഞ അഭിമാനത്തോടു കൂടി ഞാൻ പറയട്ടെ, 2016 അതിൻ്റെ അവസാന നവംബർ 8 1.5 ലക്ഷം കോടിയായിരുന്നു കേരളത്തിലെ സഹകരണ നിക്ഷേപമെങ്കിൽ ഇന്നത് 2,50,000 കോടിയായിട്ട് വർദ്ധിച്ച അനുഭവമാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയാൻ സാധിക്കുന്നത്. ആ നിലയിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് സ്വാധീനതയും ശക്തിയും വ്യാപ്തിയും വർദ്ധിക്കുന്നൊരു സന്ദർഭമാണ്. ഇപ്പോൾ 100-115 വർഷക്കാലത്തെ വളരെ മനോഹരമായിട്ടുള്ള ചരിത്രമാണ് സഹകരണ മേഖലയ്ക്കുള്ളത്. ഈ കൊടൂർ ബാങ്കിൻ്റെ കാര്യം തന്നെ പറയുകയുണ്ടായി. ഐക്യനാണയ സംഘത്തിൽ നിന്നും സൂപ്പർ ഗ്രേഡ് സംഘത്തിലേക്കുള്ള മാറ്റം, ചെറിയ പൈസയിൽ നിന്നും വലിയ നിക്ഷേപത്തിലേക്കുള്ള മാറ്റം, ഇവിടെ നിരവധി പുതിയ സർവീസസ് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയ കെട്ടിടവും ആധുനികമായിട്ടുള്ള സങ്കേതങ്ങളെ സ്വായത്തമാക്കാനും ഏർപ്പെടുത്താനും കഴിയുന്ന തരത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എത്ര തന്നെ നിക്ഷേപം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചാലും ഈ കൊടൂർ ബാങ്കിന് പോകാൻ കഴിയുന്നതിനൊരു പരിമിതിയുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ 1,200 കോടി രൂപ നിക്ഷേപമുള്ള ബാങ്ക് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഒരു വില്ലേജ് പ്രവർത്തിക്കുന്ന ബാങ്ക്. നമുക്ക് അത്ഭുതം തോന്നും 1,200 കോടിയുടെ നിക്ഷേപമൊക്കെ ഒരു ബാങ്കിൽ എങ്ങനെ വരുന്നുവെന്ന്. നമ്മുടെ കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ ഒരു കരുത്താണിത്. പക്ഷേ അവർക്കും അവരുടെ ഇടപാടുകാർക്ക് എല്ലാ സർവീസസും കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. വളരെ കുറച്ച് സർവീസ് കൊടുക്കാനേ സാധിക്കുന്നുള്ളൂ. ഇവിടെയും കുറച്ച് സർവീസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല, ദേശസാക്ഷര ബാങ്കുകളും ന്യൂജൻ ബാങ്കുകളും ഇടപാടുകാർക്ക് ഒരുപാട് സർവീസ് കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പുതിയ തലമുറ ന്യൂ ജനറേഷൻ അത്തരം സർവീസസ് ആഗ്രഹിക്കുന്നവരാണ്. ഈ കൊടൂർ ബാങ്കിൻ്റെ തന്നെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏജ് ഗ്രൂപ്പ്, നമ്മുടെ ഇടപാടുകാരുടെ ഏജ് ഗ്രൂപ്പ് പരിശോധിച്ചാൽ ഒരു 25-45 മധ്യയുള്ള ആളുകളുടെ ഏജ് വളരെ കുറവാണെന്ന് കാണും. അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ്, ഒരു 20% മേലെ ഉണ്ടാവില്ല. പലയിടത്തും ഒരു 13% ഇപ്പോൾ ജീവനക്കാരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ ഇവിടെ ഉണ്ടല്ലോ, അവർക്കറിയാം എല്ലാം 50 പ്രായമുള്ളവരായിരിക്കും നമ്മുടെ ഇടപാടുകാരിൽ മഹാഭൂരിപക്ഷം. ചെറുപ്പക്കാർ ബാങ്കിങ് ഇടപാട് നടത്താതെയൊന്നും ഇരിക്കുന്നില്ല, അവർ നന്നായിട്ട് ബാങ്കിങ് ഇടപാട് നടത്തുന്നവരാണ്. പ്രായമാളുകളുള്ള ആളുകൾ മാസത്തിലൊരിക്കലോ 2 മാസം കൂടുമ്പോഴോ ഒക്കെയാണ് നമ്മുടെ ബാങ്കിൻ്റെ പടിയിൽ വരുന്നതെങ്കിൽ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഒരു ദിവസം 1-2 പ്രാവശ്യം ബാങ്ക് ഇടപാട് നടത്താറുണ്ട്.
അവരാഗ്രഹിക്കുന്ന ഇടപാടുകൾ കൊടുക്കാനായിട്ട് നമുക്ക് സർവീസസ് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ സഹകരണ മേഖല. ഈ 2,05,000 കോടിയുടെ നിക്ഷേപമുള്ള വളരെ വിശാലമായിട്ടുള്ള ഏതാണ്ട് 14,000-ൽ അധികം വരുന്ന സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സർവതല സ്പർശിയായിട്ട് പ്രവർത്തിക്കുന്ന സഹകരണ മേഖല നേരിടുന്ന സുപ്രധാനമായിട്ടുള്ള പ്രശ്നം, അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആധുനികമായിട്ടുള്ള എല്ലാ സർവീസസും പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക് അടക്കം നൽകാൻ കഴിയുന്ന ഒരു ബാങ്കിനെ സംബന്ധിക്കുന്ന ആലോചന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പും ഗവൺമെൻറ് വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഈ ഗവൺമെൻറ് നടത്തിയത്. രാഷ്ട്രീയമായിട്ടുള്ള ചില കാരണങ്ങളാൽ ചെറിയ ചില എതിർപ്പുകളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബാങ്കിങ് മേഖല ഇന്ന് നേരിടുന്നതായിട്ടുള്ള ശക്തമായിട്ടുള്ള ക്രൈസിസിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ കിതച്ച് നിന്നുപോകാതെ മുന്നോട്ട് സഞ്ചരിക്കണം എന്ന കാര്യത്തെ സംബന്ധിച്ച് നാം പരിശോധിക്കുമ്പോൾ ആധുനികതയെ സ്വീകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ബാങ്ക് എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഗവൺമെൻറ് ഏർപ്പെട്ടിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ 13 ജില്ലാ ബാങ്കുകളും അതിലെട്ടൊമ്പത് ബാങ്ക് 4-ൽ 3-ൽ 2 ഭൂരിപക്ഷത്തോടും ബാക്കി കേവല ഭൂരിപക്ഷത്തോടും കൂടിയൊക്കെ ലയനത്തെ അനുകൂലിച്ചപ്പോൾ അതിനെ എതിർത്ത് 2 ഘട്ടങ്ങളിലായിട്ട് പ്രമേയം പാസാക്കിയ ദൗർഭാഗ്യകരമായിട്ടുള്ള അനുഭവമാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചുള്ളത്. കുറച്ച് സങ്കടമുള്ളൊരു കാര്യമാണെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ബാങ്കുകളൊക്കെ വളരെ വലുതാണെങ്കിലും നമുക്ക് പ്രവാസി നിക്ഷേപം സ്വീകരിക്കാനായിട്ട് കഴിയുന്നില്ല. എത്ര കോടിയുണ്ടെന്നാണ് പ്രവാസികളുടെ നിക്ഷേപം, നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുകയില്ല. ലോകത്തെവിടെയുമുള്ള മലയാളികൾ കേരളത്തിലേക്ക് അയക്കുന്ന നിക്ഷേപത്തിൻ്റെ തോതെന്ന് പറയുന്നത് 1.5 ലക്ഷം കോടിയാണ്. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ദേശസാക്ഷരത ന്യൂജൻ ബാങ്കുകളിൽ ഇന്ത്യക്ക് പുറത്ത് വസിക്കുന്നതായിട്ടുള്ള പ്രവാസികൾ നിക്ഷേപിച്ചിട്ടുള്ളത്. അതിൽ 1 റുപ്യ നമ്മുടെ സഹകരണ മേഖലയിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ സഹകരണ പ്രസ്ഥാനം മറ്റു ബാങ്കുകൾ പോലെയാണ്. മറ്റ് ബാങ്കുകൾ എന്താ ചെയ്യുന്നത്? നിക്ഷേപം സ്വീകരിച്ച് ലാഭം ഉണ്ടാക്കുന്നു. ബോംബെയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മണി മാർക്കറ്റിലുമാണ് അവർ പണം മുടക്കുന്നത്. നാട്ടുകാർക്ക് വല്ലതും തരുന്നുണ്ടോ? ഒന്നും തരുന്നില്ല. ദേ വലിയ ഉരുൾപൊട്ടലുണ്ട്, പ്രളയ കെടുതിയുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ദേശസാക്ഷരത ബാങ്ക് കോടാനുകോടി രൂപ നമ്മുടെ നിക്ഷേപം സമാഹരിക്കുന്ന ബാങ്കുകൾ ഒരു സ്ലേറ്റ് എന്താ ഒരു 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 പുസ്തകം മേടിച്ച് ഈ പ്രളയത്തിൻ്റെ ആശ്വാസമായിട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്തിട്ടുണ്ടോ? അവിടെ സഹായഹസ്തവുമായിട്ട് എത്തിയിട്ടുള്ളത് സഹകരണ പ്രസ്ഥാനമാണ്. നമ്മളിപ്പോൾ 2,140 വീടാണ്, മനോഹരമായിട്ടുള്ള വീടാണ്. ഇവിടെ 1970-ലെ എം എൻ ഗോവിന്ദൻ നായരുടെ ഭാവന വിലാസമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാവന സൃഷ്ടി ഉയർന്നു വന്ന 1,000,000 വീട് പദ്ധതി മുതൽ EMS ഭവന പദ്ധതി വരെയുള്ള ഒരുപാട് ഭവന പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നെല്ലാം വ്യത്യസ്തമായി ജനങ്ങളുടെ പിന്തുണയോടും സഹകരണത്തോടും കൂടി കെയർ ഹോം എന്ന് പറയുന്ന പദ്ധതി ഈ കേരളത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. 2,140 വീടുകളെ ഇപ്പം നിർമ്മിച്ചിട്ടുണ്ട്. ഒരു മാസം കൂടെ വേണ്ടി വരും പൂർത്തീകരിക്കാനായിട്ട്. 1,850 വീടുകളുടെ താക്കോൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഓരോ വീടും നിങ്ങൾ പോയി നോക്കണം. സ്വന്തം വീട്ടുകാർ വെക്കുന്നതിനേക്കാൾ താല്പര്യത്തോടും ഉറപ്പോടും മനോഹാരിതയോടും കൂടി ചെറുതെങ്കിലും സുന്ദരമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഭവന നിർമ്മാണ പദ്ധതികളുടെ ചരിത്രത്തിലെ അവിശ്വസനീയമായിട്ടുള്ള ഒരു ഏടായി കെയർ ഹോം പദ്ധതി മാറുകയാണ്. നമ്മുടെ പ്രാദേശികമായിട്ട് ഈ ദുരന്തങ്ങളിലൊക്കെയുള്ള നമ്മുടെ ഇടപെടൽ എത്ര ശക്തമാണെന്ന് നിങ്ങൾക്കറിയാം. എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. 51 ലക്ഷം ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട്, സാമൂഹ്യക്ഷേമ പെൻഷൻ. അതിൽ 21 ലക്ഷം ആളുകൾ പെൻഷൻ വാങ്ങുന്നത് സഹകരണ സ്ഥാപനങ്ങളിൽ ജീവനക്കാരുടെ കയ്യിൽ നിന്നാണ്.
ബാക്കിയുള്ളവർ ആവശ്യപ്പെട്ടാൽ നമുക്ക് അവർക്കും കൊടുക്കാൻ സാധിക്കും. ബാക്കിയുള്ളവർ ബാങ്കുകളിലൂടെയാണ് വാങ്ങുന്നത്. അത് സഹകരണ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവരുണ്ട്, അതല്ലാതെ ദേശാകൃത ബാങ്കുകളിൽ അക്കൗണ്ടിലൂടെ പണം വരുത്തുന്നവരുണ്ട്. 21 ലക്ഷം ആളുകൾക്ക് വീടുകളിൽ കൊണ്ടുപോയി കൃത്യമായിട്ട് കൊടുക്കും. ഒന്നോ രണ്ടോ ദിവസത്തിലപ്പുറം വേണ്ടി വരില്ല. കിടപ്പ് രോഗികളുണ്ട്, മഹാഭൂരിപക്ഷമായ കൂട്ടരാണ്. നമ്മൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ 22 ആളുകൾ ആത്മഹത്യ ചെയ്തു KSRTC പെൻഷൻകാർ. മുഖ്യമന്ത്രി പറഞ്ഞു സഹകരണ മേഖല ഇത് ഏറ്റെടുക്കണം. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് നല്ല ഇടപാട് തന്നെയായിരിക്കും നിങ്ങൾ. പക്ഷേ കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിനുശേഷം ഇതുവരെ ആരും പെൻഷൻസ് കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് മരിച്ചില്ല. അത് മരിച്ചിട്ടുണ്ടാവും, പെൻഷൻ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ആരും മരിച്ചിട്ടില്ല. സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം 10.5% പലിശയും മേഖലയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഇടപാടുമായിട്ട് അത് മാറിയിട്ടുണ്ട്. അത് ആ നിലയിലൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ ജീവിതവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സഹകരണ സ്ഥാപനത്തിന് കഴിയുന്നുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്താനും പ്രവാസി നിക്ഷേപമടക്കം നിക്ഷേപം നമുക്ക് സ്വീകരിക്കാനും സാധിക്കുന്നൊരു അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് എറണാകുളത്തെ കൊച്ചിയിലെ സിയാൽ ഒരു ആശയമായിരുന്ന കാലത്ത് ആദ്യഘട്ടത്തിലെ സഹായവുമായിട്ട് പോയത് എറണാകുളം DCV ആണ്. മെട്രോ ഇന്നിപ്പോൾ അതിൻ്റെ 2nd phase ഓപ്പണിംഗ് നടക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. മെട്രോ യാഥാർത്ഥ്യമാക്കുകയാണ്. ആദ്യം 400 കോടി രൂപയുടെ സഹായവുമായിട്ട് മെട്രോയ്ക്ക് സഹായധനം നൽകിയത് എറണാകുളം DCV ആണ്. എറണാകുളത്തെ വളരെ പ്രമുഖമായിട്ടുള്ള വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ലായി മാറിയ ഗോശ്രീ പാലം, അതിനും ആദ്യഘട്ട സഹായം നൽകിയത് എറണാകുളം DCV ആണ്. അങ്ങനെ കേരളത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും ആവശ്യമായിട്ടുള്ള സഹായവുമായി മുന്നോട്ട് വരുന്ന സഹകരണ മേഖലയാണ്. മറ്റ് ബാങ്കിങ് സെക്ടർ ഇന്നിപ്പോൾ ചെന്നപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട, ആദരണീയനായിട്ടുള്ള പാർലമെൻ്റ് അംഗമുണ്ട്. നമ്മുടെ അനുഭവത്തിലോ നമ്മുടെ ഓർമ്മയിലോ വിത്തെടുത്ത് കുത്തുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. റിസർവ് ബാങ്കിൻ്റെ കരുതൽ ധനം 170,000 കോടി ഗവൺമെൻറ് എടുത്തിരിക്കുകയാണ്. പാളിസാഹിബ് തകർന്നുപോയ നമ്മുടെ രാജ്യത്തിലെ പൊതുമേഖലാ ബാങ്കുകളുടെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ നാട്ടിലെ കൃഷിക്കാരനോ പാവപ്പെട്ടവനോ തൊഴിലാളിക്കോ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. 1,000,000,000 കോടി ഉറപ്പിക്കുകയും വായ്പയെടുത്ത് രാജ്യം വിട്ട് മുങ്ങിപ്പോയി അതിൻ്റെ ഭാഗമായി തകർച്ചയെ നേരിടുന്ന പൊതുമേഖലാ ബാങ്കുകളെ രക്ഷിക്കാൻ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പണം റിസർവ് ബാങ്ക് കരുതി വെക്കുന്നതായിട്ടുള്ള കരുതൽ ധനമെടുത്ത് ചെലവഴിക്കാൻ തയ്യാറാകുന്ന ഒരു നിലയാണ് നമ്മുടെ സംസ്ഥാന രാജ്യത്തെ സംബന്ധിച്ചുള്ളത്. പണ്ടുകാലത്ത് റിസർവ് ബാങ്കിൻ്റെ ഗവർണർമാർ അങ്ങനെ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നിയില്ല. ഒരു ഗവൺമെൻറ്റും അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി തയ്യാറാവില്ല. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും ഭയന്നിരിക്കുകയാണ്. ഭയമാണ് ഇപ്പോൾ മനുഷ്യനെ നയിക്കുന്ന ഒരു മുഖ്യമായിട്ടുള്ള വികാരം. എല്ലാവരും പേടിപ്പിച്ചിരിക്കുക. അങ്ങനെ ഭയത്തിൻ്റെ ഒരു നെഴിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ തന്നെ സാമ്പത്തിക രംഗത്തെ തകർക്കുന്ന പരിശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് ഒരു ബദലെന്നുള്ള നിലയിൽ നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിനെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുക, സഹകരണ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വിധത്തിലുമുള്ള പിന്തുണയും സഹായവും സഹകരണവുമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകേണ്ടത് എന്ന കാര്യം മാത്രം, ഉത്തരവാദിത്വമുള്ള എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടത് എന്ന കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ബാങ്കിൻ്റെ ഈ പുതു പരിപാടികളുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇവിടെ കൺസ്യൂമർ ഫെഡിൻ്റെ ജില്ലാതല ഓണച്ചന്തയുടെ ഉദ്ഘാടനം ഇന്ന് നടക്കുന്നതാണ് കഴിഞ്ഞു. 3,500 ഓണച്ചന്തകളുമായിട്ടാണ് ഇപ്രാവശ്യം കൺസ്യൂമർ ഫെഡ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. 300 കോടിയുടെ ഓണം വിറ്റുവരവാണ് കൺസ്യൂമർ ഫെഡിലൂടെ ലക്ഷ്യമിടുന്നത്. 300 കോടിയിലധികം ഉറുപ്പിയുടെ സാധനങ്ങൾ കേരളത്തിലെ ഓണച്ചന്തകളിൽ ഇതിനകത്തിന് എത്തിച്ചു കഴിഞ്ഞു. 100 കോടിക്കകത്തുള്ള ഒരു തുക സബ്സിഡിയായി ജനങ്ങൾക്ക് നൽകാനും ഈ സന്ദർഭത്തിലൂടെ നമ്മൾ പരിശ്രമിക്കുകയാണ്. അങ്ങനെ വിലക്കയറ്റം തടയുന്നതിന് ഓണക്കാലത്ത് സജീവമായിട്ട് ഇടപെടൽ സംസ്ഥാനത്ത് ഈ സഹകരണ മേഖല നടത്തുന്നുണ്ട് കൺസ്യൂമർ ഫെഡിലൂടെ എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഈ നല്ല വേളയ്ക്ക് ആശംസകൾ ഒരുക്കി കൂടെ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം ഈ വേദിയിൽ നടക്കുകയാണ്. കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിലും കൊടൂർ സർവീസ് സഹകരണ നേതൃത്വത്തിലും ബാങ്കിൻ്റെ നേതൃത്വത്തിലുമാണ് ഇത്തവണ ഓണച്ചന്ത. അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ്. ചന്ത ഉദ്ഘാടനം കിറ്റ് നൽകിക്കൊണ്ട് മന്ത്രി ഈ വേദിയിൽ നിർവഹിക്കും. കിറ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഉമ്മുകുൽസുവിനെ ക്ഷണിക്കുന്നു.
കൺസ്യൂമർ ഫ്രെഡിൻ്റെ റീജിയണൽ മാനേജർ സത്യൻ ഈ വേദിയിലുണ്ട്. അവരെയും ക്ഷണിക്കുകയാണ്. അടുത്തതായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും നൽകുന്ന ചെക്ക് സ്വീകരിക്കുന്ന ചടങ്ങാണ്. നൽകുന്നതിന് വേണ്ടി ചെക്ക് നൽകുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മിനിസ്റ്ററേയും ക്ഷണിക്കുകയാണ്. ജീവനക്കാരുടെയും ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെ ഒരു മാസത്തെ ശമ്പളമാണ് ഇത്തവണയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത്. അടുത്തതായി നമ്മുടെ ബാങ്കിൻ്റെ മെയിൻ ബ്രാഞ്ചിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ എം പി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പ്രസംഗിക്കുന്നതിനോട് ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ ഉബൈദുള്ള സാഹിബ് എം എൽ എ, ഇന്നത്തെ നമ്മുടെ മെയിൻ നമ്മുടെ പരിപാടിയായ പ്രധാന കർമ്മമായ ഹെഡ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, നമ്മുടെ വേദിയിലുള്ള ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ശ്രീ അനിൽകുമാർ, ബഹുമാനായ നമുക്കേറെ ബഹുമാനമുള്ള നമ്മുടെ പ്രിയങ്കര ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി സാഹിബ്, വി അബ്ദുറഹിമാൻ എം എൽ എ, ശ്രീ മോഹൻദാസ്, ശ്രീമതി പുൽപ്പാടൻ സക്കീന, മുഹമ്മദ് അഷ്റഫ്, പഞ്ചായത്ത് പ്രസിഡൻ്റ് ഷാജി, മോസിൻ സുബൈദ ഗോവിന്ദൻകുട്ടി, സുബൈർ മുഹമ്മദ് അലി, ശ്രീ മോഹൻദാസ് തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികൾ, സഹോദരി സഹോദരന്മാർ, ഏറെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ബാങ്കാണ് നമ്മുടെ ബാങ്ക്, കോടൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നുള്ളത്. അതിൻ്റെ പ്രവർത്തനം നവീകരിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനവേള അതുകൊണ്ട് തന്നെ വളരെ സന്തോഷപ്രദമാണ്. വളരെ ശക്തമായ ഒരു ബാങ്കാണ് കോടൂർ ബാങ്ക് എന്ന് ഇവിടെ അധ്യക്ഷനും അതുപോലെ തന്നെ ഉദ്ഘാടന പ്രസംഗവും പറയുകയുണ്ടായി. കേരളത്തിൽ സഹകരണ മേഖലയുടെ പ്രാധാന്യം, പ്രത്യേകിച്ച് ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയിൽ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ബുദ്ധിമുട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിനും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും സഹകരണ മേഖല എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ആൾട്ടർനേറ്റീവാണ്, മറ്റൊരു വഴിയാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറയുകയുണ്ടായി. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. നോട്ട് നിരോധന സമയത്ത് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയുടെ പരിരക്ഷയ്ക്ക് വേണ്ടി ഉറക്കെ ശബ്ദിച്ചതാണ്. കാരണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്ര ശക്തമായി സഹകരണ പ്രസ്ഥാനങ്ങൾ, സഹകരണ മേഖല, പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിലുള്ള പ്രവർത്തനം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കാവുന്ന ഒന്നാണത്. ഈ മേഖലയിൽ വരുന്ന പരിഷ്കാരങ്ങളൊക്കെ ഏറെക്കുറെ ഒരു കൺസെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് പോവാറുള്ളത്. കേരള ബാങ്ക് അങ്ങനെ സാധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ട് നമ്മളൊക്കെ ഒന്ന് പരിശ്രമിച്ച് നോക്കിയാണ്. പക്ഷേ രാഷ്ട്രീയമായ ഏകാഭിപ്രായം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഇനിയും ഈ മേഖലയിൽ ഏകാഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയിൽ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി അപകടകരമാണ്. പ്രത്യേകിച്ച് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. മിനിസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ
നമ്മളിപ്പോൾ വിത്തെടുത്ത് കുത്തിക്കൊണ്ടിരിക്കുക. അത് അഫക്ട് ഡയറക്റ്റായിട്ട് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ നാണയ വിലയാണ്. നാണയത്തിൻ്റെ വില കുറഞ്ഞു കുറഞ്ഞ അവസാനം നമ്മുടെ നാണയം കൊടുത്താൽ ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നാൽ പിന്നെ നോക്കേണ്ടി വരില്ല, രാജ്യത്ത് കലാപം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇതെല്ലാ നിലയിലും. സഹകരണ മേഖലയാണ് മറ്റൊരു പരിഹാരം. സഹകരണ മേഖലയാണ് പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി വിവിധ രംഗങ്ങളിൽ, ബാങ്കിങ് മേഖലയിൽ മാത്രമല്ല, വ്യവസായം, കൃഷി, ജീവിതത്തിൻ്റെ ഏത് മാർഗത്തിലും ഉള്ള ഒരു പകരം സംവിധാനമാണ് സഹകരണ മേഖല. ബാങ്കിങ് മേഖലയിൽ കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായി വന്ന കാഴ്ച കഴിഞ്ഞകാല ചരിത്രമാണ്, കേരളത്തിൻ്റെ ചരിത്രമാണ്. ആ ബാങ്കുകളുടെ കൂട്ടത്തിൽ ചില ബാങ്കുകൾ തലയെടുപ്പോടുകൂടി നിൽക്കുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ കോടൂർ ബാങ്ക്. വളരെ ശക്തന്മാരാണ് ഇതിന് നേതൃത്വം കൊടുത്തതൊക്കെ. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഈ മുഹൂർത്തത്തിൽ, ഈ സന്ദർഭത്തിൽ അഭിമാനിക്കാം. നിങ്ങളുടെ നേട്ടത്തിൽ സന്തോഷിക്കുകയും അതുപോലെ തന്നെ അഭിനന്ദനം അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് വൈകിയ വേളയിൽ ദീർഘമായി സംസാരിക്കുന്നില്ല, എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഈ ഉദ്ഘാടനം, മെയിൻ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. അടുത്തതായി കോടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രദേശത്തെ നിർധനരായ കുടുംബങ്ങൾക്ക് 10 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള പ്രഖ്യാപനമായ കെയർ ഹോം കോടൂർ ബാങ്ക് എന്ന പദ്ധതിയുടെ ലോഗോ പ്രകാശനമാണ്. ലോഗോ പ്രകാശനം ചെയ്യുന്നത് ബാങ്കിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും മന്ത്രിക്ക് നൽകിക്കൊണ്ടാണ്. നിറഞ്ഞ ഒരു കയ്യടി പ്രതീക്ഷിക്കുകയാണ്. 10 കുടുംബങ്ങൾക്ക്, നിർധനരായ 10 കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ പ്രഖ്യാപനമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ഉപഹാരം കൂടി വരുന്നുണ്ട്. കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരിയുടെ മകളും എ പി അഹമ്മദ് മാഷറുടെ ഭാര്യയുമായ ശ്രീ പാത്തുമ്മ അവർകൾ 1 മാസത്തെ പെൻഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ്. കോടൂർ പ്രവാസി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അംഗങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് മന്ത്രിക്ക് അവരുടെ തുക നൽകുകയാണ്. കോടൂർ പ്രവാസി ചാരിറ്റബിൾ സൊസൈറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവരുടെ ധനസഹായം നൽകുകയാണ്. അടുത്ത ഉപഹാരം നൽകുകയാണ്. മിനിസ്റ്റർക്ക് ഉപഹാരം നൽകുന്നതിന് വേണ്ടി കോടൂർ ബാങ്കിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും. നമ്മുടെ അതിനുശേഷം പ്രിയപ്പെട്ട എം പിക്ക് മെയിൻ ബ്രാഞ്ച് ഉദ്ഘാടനം നിർവഹിച്ച എം പിക്കുള്ള ഉപഹാരം നൽകുന്നതിന് വേണ്ടി പ്രസിഡന്റും സെക്രട്ടറിയും. നമ്മുടെ ബിൽഡിംഗ് മനോഹരമാക്കിയ ബിൽഡിംഗ് ഹോം കോൺട്രാക്ടർ ശ്രീ മുഹമ്മദ് മുസ്തഫയ്ക്കുള്ള ഉപഹാരം. ഓഡിറ്റോറിയം ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ മുൻ മിനിസ്റ്റർ കൂടെ അല്ല, പാലാളി മുഹമ്മദ്ട്ടി അവർകൾ നമ്മളോട് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മളുടെ പ്രിയപ്പെട്ട എം എൽ എ ഉബൈദുള്ള, ഈ സ്ഥാപനത്തിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ
ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മെയിൻ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മളുടെ എം പി പി കെ കുഞ്ഞാലിക്കുട്ടി, സമ്പൂർണ ബാങ്കിങ് അതിൻ്റെ പ്രഖ്യാപനം, ആ കർമ്മം നിർവഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മളുടെ താനൂർ എം എൽ എ അബ്ദുറഹ്മാൻ, കോഡൂർ ബാങ്കിൻ്റെ മുൻ പ്രസിഡൻ്റ് ഇ എൻ മോഹൻദാസ്, ശ്രീമതി പുൽപ്പാടൻ സക്കീന, ശ്രീമാൻ മുഹമ്മദ് അഷ്റഫ്, സി പി ഷാജി, എം കെ മുഹസിൻ, ശ്രീമതി സുബൈദ, വി ഗോവിന്ദൻകുട്ടി, കെ എം സുബൈർ, കെ മുഹമ്മദ് അലി, വേദിയിലും സദസ്സിനും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ സഹോദരി സഹോദരന്മാർ, വളരെ സൗകര്യങ്ങളോടുകൂടി നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടുള്ള കോഡൂർ സഹകരണ ബാങ്കിൻ്റെ ഓഡിറ്റോറിയം, അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മമാണ് ഞാൻ നിർവഹിച്ചത്. പണ്ട് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ കാശ് കടം കൊടുക്കാനും അതിൻ്റെ പലിശ വാങ്ങി വെക്കാനും മാത്രമുള്ളതായിരുന്നു. അതിനൊരു മാറ്റം കുറിച്ചത് സഹകരണ പ്രസ്ഥാനം അത് ശക്തിപ്പെട്ട് അതിൻ്റെ നേതൃത്വത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സഹകരണ ബാങ്കുകൾ, ആ ബാങ്കുകൾ പണം കൊടുക്കാനും പലിശ വാങ്ങാനും മാത്രമല്ല അതിൻ്റെ പ്രവർത്തന മേഖലയിലുള്ള ആളുകൾക്ക്, അർഹതപ്പെട്ട ആളുകൾക്ക് നിർലോഭമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമ്മളുടെ സമൂഹത്തിൽ എല്ലാ വേദനയും വിഷമങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ധാരാളം പേരിപ്പോഴും ഉണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് നോക്കി പരമാവധി ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് അടക്കം കണക്കിലെടുത്ത് അവരെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, വിവിധ മേഖലകളിൽ ഫലപ്രദമായിട്ട് ഇടപെടും. അത് സമൂഹത്തിന് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ പഴയ കാലത്തുള്ള ബാങ്കിൻ്റെ ആ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്ന സങ്കല്പത്തിൽ നിന്ന് തീരെ മാറി സമൂഹത്തിൻ്റെ പൊതു വളർച്ചയിലും പാവപ്പെട്ട ജനവിഭാഗങ്ങളെ പരമാവധി സഹായിച്ചുകൊണ്ടും വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളെ അവരുടെ പഠനത്തിന് സഹായിച്ചുകൊണ്ട് അങ്ങനെ നാനാ തുറകളിൽ വലിയ സേവനം നൽകുന്നു എന്നുള്ളതാണ് സഹകരണ ബാങ്കുകളുടെ പ്രത്യേകത. അത് ഒരു ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ അതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ വിവിധ രംഗങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം ശക്തമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ തലപ്പത്ത് ഭരണത്തിലിരിക്കുന്ന ശക്തികൾ സഹകരണ സ്ഥാപനങ്ങളെ, ബാങ്കുകളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ഇവിടെ വിശദീകരിച്ചു. അതിനെ തകർക്കാനും ആക്രമിക്കാനും കിട്ടുന്ന സന്ദർഭം ഒന്നും പാഴാക്കാതെ നിരന്തരമായി അതിൻ്റെ മേൽ കണ്ണുവെച്ച് പ്രവർത്തിക്കുന്ന സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ
സഹകരണ ബാങ്കുകളുടെ നിലനിൽപ്പ് രാജ്യത്തിന് സാധാരണ ജനങ്ങൾക്ക് ഒഴിച്ചുകൂടാത്തതാണ്. അതിൻ്റെ വളർച്ച ജനങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ എല്ലാ വിധത്തിലും ശക്തിപ്പെടുത്താനും അതിനെ ആക്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുമൊക്കെ നമുക്ക് സാധിക്കണം. അതാണ് ഇന്ന് സഹകരണ മേഖലയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒരു കാലത്ത് നമ്മളുടെ ഈ പ്രദേശത്ത് പൊതുരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ് സഖാവ് മൂസമാഷ്. പൊതുരംഗത്തുള്ള പ്രവർത്തനം ഇന്നത്തെ പോലെയല്ല, അന്ന് വളരെ പ്രയാസകരമായിട്ടുള്ളതാണ്. പൊതുരംഗത്തുള്ള പ്രവർത്തനങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്ത സാധാരണക്കാരടക്കം അതിനോട് സഹകരിക്കാതെ തെറ്റിദ്ധാരണ പരത്തുന്ന ശക്തികൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ വരെ അക്കാലത്തുണ്ടായിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ വളരെ തൻ്റെ ഇടത്തോടുകൂടി സഹപ്രവർത്തകരും ഒന്നിച്ച് ഈ രാജ്യത്ത് പൊതുരംഗത്ത് സജീവമായി നിന്ന ഒരു വ്യക്തിയാണ് മൂസമാഷ്. എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതുപോലുള്ള ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പേര് മൂസമാഷ് സ്മാരക ഓഡിറ്റോറിയം എന്നാക്കിയെന്നത് വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു സർ. അടുത്തതായി രണ്ട് ഉപഹാരം നൽകലാണ്. നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എക്ക് ഉപഹാരം നൽകുകയാണ്. അതിനുവേണ്ടി ബാങ്കിൻ്റെ പ്രസിഡന്റിന് സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. നമ്മുടെ അടുത്ത ഉപഹാരം പ്രിയങ്കരനായ പാലോളിക്ക് നൽകുന്നതിനു വേണ്ടി സെക്രട്ടറിയും പ്രസിഡന്റിന് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട പാലോളിക്ക് ഉപഹാരം നൽകുന്നു. താങ്ക് യു. പഞ്ചായത്തിലെ 99% ആളുകളെയും ബാങ്കിന് ഇടപാടുകാട് ആക്കിയതിൻ്റെ പ്രഖ്യാപനമാണ് അടുത്തതായി. സമ്പൂർണ്ണ ബാങ്കിങ് പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട 400 MLA വി അബ്ദുറഹിമാൻ സാഹിബിനെ സാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വളരെ സ്നേഹം നിറഞ്ഞ വേദിയിലിരിക്കുന്ന നേതാക്കളെ, പ്രിയപ്പെട്ട സഹകാരികളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കോടൂർ സഹകരണ ബാങ്ക് സത്യത്തിൽ ഇത്രയും വലിയ ആസ്തിയുള്ളൊരു ബാങ്കാണ് എന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാധാരണ ഞങ്ങൾ പ്രതീക്ഷിച്ചത് തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ബാങ്കെന്നാണ് ഞങ്ങൾ എല്ലായിടത്തും പ്രസംഗിക്കുക. പക്ഷേ ഇന്ന് ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക സഹായ ധനങ്ങൾ വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ സത്യത്തിലും അത്ഭുതം തോന്നി. ഒരു സമ്പൂർണമായ ഒരു ബാങ്കിൻ്റെ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന നിങ്ങളെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഞാൻ നിങ്ങൾ പത്രത്തിനായി കൊടുക്കാൻ വെച്ച ഈ പത്രക്കുറിപ്പ് കണ്ടപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വളരെ വലുതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് വിധവകളായിട്ടുള്ള സ്ത്രീകളുടെ പെൺമക്കളെ കെട്ടിക്കാനുള്ള ധനസഹായം നൽകുക എന്ന് പറഞ്ഞാൽ അതും വലിയ ഏറ്റവും
നല്ലൊരു കാര്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പ്രയാണാന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ വലിയ മനസ്സുള്ള ഒരു നേതൃത്വത്തിന് മാത്രമേ ഇതുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളതെന്ന് ഈ അവസരത്തിൽ ഓർത്തുകൊണ്ടും, ഈ ബാങ്കിൻ്റെ പൂർണ്ണമായുള്ള പ്രവർത്തനം, ഇപ്പോൾ എ ടി എം കാർഡ് അടക്കമുള്ള ന്യൂജൻ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ കേരള ബാങ്കുമായി നിങ്ങളെ ബാങ്ക് ലിങ്ക് ചെയ്യുമ്പോൾ എ ടി എമ്മിൻ്റെ പുതിയ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനും അത് പ്രാവർത്തികമാക്കാൻ കഴിയുമ്പോൾ വലിയൊരു തുക നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയും. ഇപ്പോൾ ഒരു ബാങ്ക് എന്ന രീതിയിൽ നിങ്ങളതിന് വലിയൊരു തുക ചെലവഴിച്ച് നാളെ കേരള ബാങ്കായി മാറുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയറോട് നിങ്ങൾ അതിൽ ലിങ്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം നമ്മുടെ ഇതിൻ്റെ ഭാരവാഹികൾ ചിലപ്പോൾ അത്തരത്തിലൊരു മാറ്റത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ബാങ്ക് വരുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചതെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ കേരള ബാങ്ക് അയവ് എൻ ആർ ഐ നിക്ഷേപം പോലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുമ്പോൾ അതൊക്കെ വരുമ്പോൾ തന്നെ പൂർണ്ണമായും ഷെഡ്യൂൾ ബാങ്കിനെ കടപിടിക്കുന്ന രീതിയിലുള്ള നിക്ഷേപമുള്ള ഒരു സഹകരണ സംഘമായി നിങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും, അതോടൊപ്പം തന്നെ ഈ ബാങ്കിനെ സമ്പൂർണ്ണ ബാങ്കായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി വിധവകളായ പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള ബാങ്കിൻ്റെ സാമ്പത്തിക സഹായ വിതരണമാണ് പദ്ധതിയായിട്ടുള്ള മംഗല്യ നിധി സഹായ വിതരണം നൽകുന്നത് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ തന്നെയാണ്. ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കാഞ്ഞിരത്തിങ്കൽ പുഷ്പ, അതേപോലെ പാറക്കടവൻ ആയിഷ എന്നിവരെ ക്ഷണിക്കുകയാണ്. മംഗല്യ നിധി സഹായ വിതരണം വിധവകളുടെ പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള ബാങ്കിൻ്റെ സാമ്പത്തിക സഹായമാണ്. പാറക്കടവൻ ആയിഷ, അരലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് ബാങ്ക് നൽകുന്നത് കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട്. താങ്ക് യു സർ. നമ്മുടെ അബ്ദുറഹിമാൻ എം എൽ എ അവർക്ക് ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റും സെക്രട്ടറിയും. ബാങ്കിൽ സജ്ജീകരിച്ചിട്ടുള്ള ലൈബ്രറിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് നമ്മുടെ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ശ്രീ എൻ മോഹൻദാസ് അവർക്കാണ്. അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ബാങ്കിൻ്റെ ഭാഗമാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് ഒരു പ്രസംഗം നടത്തുന്നില്ല. ഏറെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പരിപാടിയാണ് ബാങ്കിനോട് ചേർന്ന് ഒരു റെഫറൻസ് ലൈബ്രറി നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും ഗവേഷണത്തിലൊക്കെ ഏർപ്പെട്ടവർക്കൊക്കെ സഹായകരമായ ഒരു ലൈബ്രറി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം വളരെ മാതൃകാപരമാണ്. അത്തരം ഒരു ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ജനസേവന കേന്ദ്രം നമ്മൾ ബാങ്കിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ പുൽപ്പാടൻ സക്കീൻ അവരെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ കോഡ്രൂ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തായത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. നമുക്കറിയാം, ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗത്തിൽ നമ്മുടെ ഓരോ ആവശ്യങ്ങളും ഓൺലൈനായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് നമ്മൾ. അത് ഏറ്റവും തായത്തട്ടിലുള്ള നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾക്ക് യഥാസമയം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജനസേവന കേന്ദ്രം, നമ്മുടെ കോഡൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭാഗമായി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തീർച്ചയായിട്ടും അത് നമ്മുടെ സർവീസ് ബാങ്കിൻ്റെ തലയിൽ ഒരു പൊൻതൂവൽ കൂടി ചേർത്ത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് കിട്ടേണ്ട സേവന സംവിധാനങ്ങൾ യഥാസമയം ലഭ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് അഭിമാനിക്കാം. ഈ സന്ദർഭത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.
അടുത്തതായി ബാങ്കിലേക്ക് നിക്ഷേപം സ്വീകരിക്കുന്ന ചടങ്ങാണ്. നിക്ഷേപം സ്വീകരിക്കുന്നതിന് വേണ്ടി ജോയിന്റ് രജിസ്ട്രാർ ശ്രീ മുഹമ്മദ് അഷ്റഫ് അവർക്കെ ക്ഷണിക്കുകയാണ്. നിക്ഷേപം നൽകുന്നത് കാവുങ്ങൽ മാധവൻ അവർക്കാണ്. നിക്ഷേപം സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജോയിന്റ് രജിസ്ട്രാർ ശ്രീ മുഹമ്മദ് അഷ്റഫ് ജോയിന്റ് ഡയറക്ടർ സുബൈദ അവർക്കാണ് നിക്ഷേപം സ്വീകരിക്കുന്നത്. നൽകുന്നതിന് വേണ്ടി കാവുങ്ങൽ മാധവൻ, അതേപോലെ സെയ്താജി, മച്ചിങ്ങൽ റഷീദ് എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മച്ചിങ്ങൽ റഷീദാണ്. മാഡം സംസാരിക്കും. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ബാങ്ക് പ്രസിഡന്റ് വി പി അനിൽകുമാർ അവർകൾ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട MLA പി ഉബൈദുള്ള അവർകൾ, ഈ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ നവീകരിച്ച ബിൽഡിംഗിൻ്റെ ഉദ്ഘാടന നർഗം നിർവഹിച്ച ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സാർ അവർകൾ, വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തികളെ, ഇടപാടുകാരെ, ജീവനക്കാരെ, നാട്ടുകാരെ, 1964 പ്രവർത്തനം ആരംഭിച്ച ഈ ബാങ്ക് ഇപ്പോൾ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കിൻ്റെ പദവിയിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു ബാങ്ക്, 5 ബ്രാഞ്ചോടു കൂടിയുള്ള ബാങ്കാണ് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കോടൂർ സർവീസ് സഹകരണ ബാങ്ക്. എല്ലാവിധ ആധുനിക ന്യൂ ജനറേഷൻ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതിനും ന്യൂ ജനറേഷൻ ബാങ്കുകളുമായി കടപിടിക്കുന്നതിനും ഉതകുന്ന എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ATM, NFT, RTGS എന്ന വിധത്തിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ബാങ്കിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബാങ്ക് എല്ലാ വർഷവും മെമ്പർമാർക്ക് 20% ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. സർക്കാർ പദ്ധതികളായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതേ ഓണച്ചന്ത എന്നുള്ള എല്ലാ കെയർ ഹോം, എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല ഒരു ബാങ്കാണ് കോടൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇത് ഓണച്ചന്ത, കേരാമൃതം വെളിച്ചെണ്ണ, കൊപ്ര ഡ്രയർ യൂണിറ്റ്, അതേമാതിരി ഇന്ന് ഉദ്ഘാടനം നടത്തിയ ജനസേവന കേന്ദ്രം, പിന്നെ പബ്ലിക് ലൈബ്രറി, ഇങ്ങനെയുള്ള എല്ലാ പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത്. 2017-18 ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് പ്രകാരം ബാങ്കിന് 132.17 കോടി നിക്ഷേപവും 101.86 കോടി രൂപ വായ്പാ ബാക്കി നിൽപ്പുവാണുള്ളത്. അത് 31/3/2009 കണക്ക് പ്രകാരം 138.92 കോടി നിക്ഷേപവും 118.49 കോടി വായ്പയുമായി ഉയർന്നിട്ടുണ്ട്. 31/8/2019 കണക്ക് പ്രകാരം ഇതിൽ വീണ്ടും വർധനവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി നടത്തി ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ഈ ബാങ്കിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇനിയും ഈ ബാങ്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. അടുത്തതായി അപകട ഇൻഷുറൻസ് കാർഡ് വിതരണമാണ്. പെരിന്തൽമണ്ണ EMS ആശുപത്രിയുമായി സഹകരിച്ച് അപകടം മൂലം EMS ആശുപത്രി അഡ്മിറ്റ് ആവുന്നവർക്ക് 50,000 രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇതിൻ്റെ അപകട ഇൻഷുറൻസ് കാർഡ് വിതരണമാണ്. കാർഡ് നൽകുന്നത് EMS ഹോസ്പിറ്റലിൻ്റെ ജനറൽ മാനേജർ അബ്ദുൽ നാസർ സാറാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ഹാർദമായി ക്ഷണിക്കുകയാണ്. ഏറ്റുവാങ്ങുന്നത് ശ്രീ അധികാരത്ത് വിജയൻ. രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. EMS ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നവർക്ക് അപകടം മൂലം 50,000 രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ്. താങ്ക് യു സർ. അടുത്തതായി ആശംസകളാണ്.
സാറ് സംസാരിക്കും. ബഹുമാന്യരെ, ഇന്നത്തെ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ ഈ ബാങ്കിലെ ഒരു മുൻകാല സെക്രട്ടറി എന്നുള്ള നിലയിൽ കൂടി ഞാനും പങ്കുചേരുകയാണ്. നിങ്ങൾക്ക് നന്ദി. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എം കെ മുസിൻ ബ്ലോക്ക് മെമ്പർ ക്ഷണിക്കുക. വേദിയിലുള്ള ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി അവർക്ക് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, കൂടുതൽ സംസാരിക്കുന്നില്ല. കോട്ടൂർ ബാങ്കിൻ്റെ വളർച്ചയിൽ വളരെയധികം ആഹ്ലാദവും സന്തോഷം നൽകുന്ന ചടങ്ങാണ്. ഇത്തരം ചടങ്ങുകൾ ബാങ്ക് ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കൂ എന്നുള്ളതാണ് ബാങ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇടയ്ക്കിടയ്ക്ക് വളരെ പുതിയ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ബാങ്കിന് സർവ്വവിധ ഭാവുകളും നേരുകയാണ്. ബാങ്കിൻ്റെ പ്രത്യേകത, ഒരു ചുവട് മുന്നോട്ട് പുതിയൊരു നൂതനമായൊരു പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ ചേർത്ത് നിർത്തുന്ന ഒട്ടനവധി പാവപ്പെട്ടവരെയും സഹായിക്കുന്ന പദ്ധതികളും ഈ ബാങ്കിൻ്റെ പദ്ധതി പുതിയൊരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ്. അത്തരം ചടങ്ങുകൾ ഇനിയും ബാങ്കിന് നടത്തുവാൻ സാധിക്കട്ടെ. അതിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു, അഭിമാനിക്കുന്നു. നിർത്തുന്നു, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായി കോട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ കെ എം സുബേർ അവർക്ക് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള പ്രഗത്ഭരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, തികച്ചും സാധാരണക്കാരായ ജനങ്ങളുമായി അഭേദ്യമായി ബന്ധം പുലർത്തുന്ന കോട്ടൂർ സർവീസ് ബാങ്കിൻ്റെ പുതിയ കെട്ടിട ഉദ്ഘാടനവും ബ്രാഞ്ച് ഉദ്ഘാടനവും വളരെ വർണ്ണാഭമായ ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ചടങ്ങിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ബാങ്കിൻ്റെ സെക്രട്ടറി സംസാരിക്കും. പ്രമേയമുള്ളവരെ, അധികം വഴുകി സംഗതി, മന്ദിരത്താൻ കുറച്ച് നേരം വഴുകിയതാണ്. ഒറ്റ വാക്കിൽ നന്ദി പറയുക. ഈ പരിപാടി ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സഹകരണ ഉപമന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർക്ക് ബാങ്കിൻ്റെ പേരിലാദ്യമായി നന്ദി രേഖപ്പെടുത്തിയാണ്. ബാങ്കിൻ്റെ മെയിൻ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി എം പിക്ക് ബാങ്കിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. മൂസ മാസ്റ്ററുടെ നാമധേയത്തിലുള്ള ഹാളിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ പാലോളി മുതലുട്ടി അവർക്ക് ബാങ്കിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. സമ്പൂർണ്ണ ബാങ്കിംഗ് പ്രഖ്യാപനം നടത്തിയ ശ്രീ വി അധുരാമൻ എം എൽ എക്ക് ബാങ്കിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശ്രീ പി വേദുള്ള എം എൽ എക്ക് ബാങ്കിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ എൻ മോണ്ടാസിന് ബാങ്കിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജനസേവാ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി പുൽപ്പാടൻ സക്കീന അവർക്ക് ബാങ്കിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആദ്യ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് സംസാരിച്ച ജോയിൻ ഡയറക്ടർ ഓഫ് ഓഡിറ്റ് മലപ്പുറം ശ്രീമതി എം സുബേദ അവർക്ക് ബാങ്കിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച ശ്രീ അബ്ദുൽ നാസർ ബാങ്കിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ഇ എം എസ് ആസ്ഥാന ആശുപത്രിയുടെ ജനറൽ മാനേജർ ശ്രീ എം അബ്ദുൽ നാസർ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ എം കെ മൊഹ്സിൻ, അതുപോലെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ എം സുബർ, സന്നിഹിതരായുള്ള എല്ലാവർക്കും, അതിലേറെ ഇതിൽ പങ്കെടുത്ത ബാങ്കിലെ മെമ്പർമാർ, അഭ്യതാകാംക്ഷികൾ, നിക്ഷേപകർ, എല്ലാവർക്കും, എല്ലാ സഹകാരികൾക്കും ബാങ്കിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ്.